ഉത്തരം എന്ത് പറയും എന്നറിയാതെ ചില ക്വസ്റ്റ്യൻസ് കേട്ട് ഞാൻ സ്റ്റക്ക് ആയിട്ടുണ്ട്. അത് നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞോന്നല്ലോ. ഞാൻ പറയണെങ്കില് നീ ഒന്നും പറയണ്ട. പിന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് കേട്ടിട്ട് സ്റ്റക്ക് ആയിട്ടുണ്ട്. പറയൂ പറയൂ, വിശദമായി പറയൂ, വിശദമായി പറയൂ. ചോദ്യം എന്തായിരിക്കും? സ്റ്റക്ക് ആയി പോയ ചോദ്യം അല്ല, ഞാന് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ ഇങ്ങനെ ചോദിക്കാൻ പറ്റുന്നു? ഇത് കമ്മീഷൻ സാർ വെറുതെ പറയല്ല, സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടു മൂന്ന് ഇന്റർവ്യൂസിൽ, നാഷണൽ അവാർഡ് കിട്ടിയതിന്റെ പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ഒരു ഇന്റർവ്യൂ. അപ്പൊ എന്നാ പിന്നെ പേടിക്കണ്ട, ഒരു നാഷണൽ അവാർഡ് കിട്ടി. എന്റെ മനസ്സിൽ ഞാൻ എന്റെ ലൈഫിൽ കാണുന്ന ഒരു വലിയ അച്ചീവ്മെന്റ് ആണ് നാഷണൽ അവാർഡ്. സ്വാഭാവികം. എടുത്ത് വയ്ക്കുന്ന ആരോടെങ്കിലും ക്രഷ് ഉണ്ടോ? ഞാൻ ആലോചിച്ച് എങ്ങനെ സാധിക്കും? നിനക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഒരു കൈയബദ്ധം മാറ്റിക്കരുത്. സാധിക്കുന്നു നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ? ഞാൻ അത് തന്നെ എന്റെ മനസ്സിൽ ആലോചിച്ചത്. ഞാൻ ആളോട് പറയും, ഞാൻ പറഞ്ഞു ഇല്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ട്. ഇല്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ട് പുള്ളിയാണ് എന്നാ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ നിങ്ങള് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന എനിക്ക് ഇതൊന്നും എനിക്ക് ഭയങ്കര ഇറലവന്റ് ആണോ അതൊക്കെ എന്റെ ലൈഫിൽ ആ ഒരു പോയിന്റില്? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അതെ, കാരണം ഇങ്ങനത്തെ ഒരു കാര്യം ചോദിക്കുമ്പോ ഞാനങ്ങ് ഞെട്ടിപ്പോയി. എങ്ങനെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും? കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ.